പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ സ്പീക്കർ അനുമതി നൽകിയിരുന്നു പൂരം കലക്കൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് നിയമസഭയെ അറിയിച്ചു പൂരം കലക്കലിൽ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിക്കളയേണ്ടതാണെങ്കിലും പുകമറ സൃഷ്ടിക്കാനുള്ള പ്രതിപക്ഷ നീക്കം തുറന്നു കാണിക്കാനാണ് ചർച്ചയ്ക്ക് തയ്യാറാകുന്നതെന്നാണ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് വിവാദങ്ങൾക്കും എൽ നിന്നുള്ള പുറത്തുപോകലിനും പിന്നാലെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇന്ന് നിയമസഭയിലെത്തി കയ്യിൽ ചുവന്ന തോർത്തുമായാണ് അൻവർ സഭയിലെത്തിയത് കഴുത്തിൽ ഡി എം കെയുടെ ഷാളും അണിഞ്ഞിട്ടുണ്ട് കെ ടി ജലീലിനൊപ്പം എത്തിയ അൻവർ ഒന്നാം നില വരെ ഉണ്ടായിരുന്നു പിന്നീട് അകത്തോയ്ക്ക് പ്രവേശിച്ച് പുതുതായി അനുവദിച്ച ഇരിപ്പിടത്തിലേക്ക് മാറി പ്രതിപക്ഷത്തോട് ചേർന്ന് നാലാം നിരയും ലീഗ് എം എൽ എ കെ എം അക്ഷറഫിനോട് ചേർന്നാണ് അൻവറിന്റെ ഇരിപ്പിടം അൻവർ സഭയിലേക്ക് പ്രവേശിച്ചതിന് പിന്നാലെ മഞ്ഞളാങ്കുഴി അരി എഴുന്നേറ്റ് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു നജീബ് കാന്തപുരം പി ഉബൈദുള്ള എന്നിവരും അൻവറിന് കൈകൊടുത്തു അതേസമയം മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ എത്തിയില്ല പനി പനിയായതിനാലാണ് ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചുവെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച സംബന്ധിച്ച് നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിലും മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല ഇന്നലെ രാവിലെ സഭയിൽ എത്തിയ ശേഷം അദ്ദേഹം മടങ്ങി ഇനി അൻവർ എന്തൊക്കെ സഭയിൽ കസർത്ത് നടത്തുന്നോ എന്തോ ഏതായാലും അൻവർ സംസാരിക്കാതിരിക്കില്ല അത് കേൾക്കാൻ കാതോർത്തിരിക്കുവാണ് കേരളത്തിലെ ജനങ്ങൾ